അസ്സാം വലൈക്കും അപ്പൊ ഞാളെ ഞമ്മളെ പേരില് വായ്ക്കെ കൊടുന്ന് പോത്ത് പോകാണെന്നുണ്ടെങ്കിൽ ഞമ്മക്ക് അതുകൊണ്ട് നല്ലൊരു നമ്മളെ മക്കൾക്കൊക്കെ ഒന്നും പോപ്പ് ഏറിയ പിന്നെ അത് ഒത്തിരി പറ്റൂല പീങ്ങാനും പറ്റൂല അപ്പൊ ഞമ്മക്ക് ഇമ്മാതിരി ഒരു അലുവൊക്കെ ഉണ്ടാക്കിയ എത്ര പോത്ത പായാണെങ്കിലും ഞമ്മക്ക് വെറുതെ കളയണ്ട പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മള് വായകൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോ പേരിൽ എപ്പോഴായാലും വായ്ക്ക വിത്താറൂലല്ലോ അപ്പൊ അങ്ങനത്തോൽക്കൊന്നും പഴം വല്ലാതെ തൃപ്തി ഉണ്ടാവൂല അപ്പം അങ്ങനെയൊക്കെ നമുക്ക് തോന്നൽ പയം കിട്ടുമ്പോൾ നമുക്ക് ഇമാതിരി ഒന്നും കാട്ടിയാൽ മതി എല്ലാവർക്കും നല്ല ഉണ്ടാക്കാനും പറ്റും എന്നാൽ പഴം തിന്നാത്തോലൊക്കെ നല്ലോണാണ് തിന്നും ചെയ്യും അപ്പം നമുക്ക് നല്ല രസത്തിലും നല്ല എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയൊരു അലുഭങ്ങളാണ് കണ്ടൊക്കെയാണ് ഇങ്ങനെ ഞമ്മളിത് ഉണ്ടാക്കണമെന്ന് അപ്പം അതിൻ്റെ അടുക്കങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് അമർത്തി കൊടുത്താൽ നമ്മൾ ഉണ്ടാക്കണോ കപ്പ കപ്പം കാണും ചെയ്യാലോ പിന്നെ നിങ്ങൾ ഞമ്മൾക്ക് ഒരു ലേക്ക് തരാൻ മടിച്ചല്ലിട്ടോ നിങ്ങളെ ലേക്ക് കാണുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാകാം നമ്മൾ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് അപ്പോൾ മറക്കാതെ ഒരു ലേക്കും തരും ഇന്നാ ഇനി നമുക്ക് നേരം കളയേണ്ട വേഗം ഞമ്മൾ ആലുവണ്ണുണ്ടാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞമ്മളിവിടെ ഒരു ആറ് നേന്ത്രം ഇപ്പോഴാണ് ഇട്ട് കൊടുത്തുക്കണത് അപ്പോൾ ഇനി നമുക്കിതൊന്നാണ് മുറിച്ചുകൊടുത്ത് നമ്മൾ ഞമ്മളാ മിക്സിൻ്റെ കപ്പിൽ കണ്ണിട്ട് കൊടുക്കുക എന്നിട്ട് ഞമ്മക്കിത് നല്ലോണം ആ മിക്സിമ വെച്ച് കാണുമെന്ന് അരച്ചെടുക്കുക അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ ഇത് നല്ലോണം അരച്ചെടുത്തേ ഇനി നമുക്കിത് ഒരു പാത്രത്തിക്കാണ് പാര ഇനി ഞമ്മക്ക് ഇതീക്ക് കുറച്ച് ചക്കര ഒരുക്കി എടുക്കണം അപ്പൊ അതിനു വേണ്ടി ഞമ്മളൊരു ഏഴച്ചു ശർക്കര എടുത്തുണ്ണു അത് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ട് കാണാൻ ഒരിക്കുകയാണ് എടുക്കണല്ലേ സോ വെള്ളം പാർന്നു കാണ്ടേ അപ്പൊ ഞമ്മളിപ്പതീക്ക് ഒരു അരക്കപ്പ് വെള്ളം പാർന്നു കൊടുത്ത് കാണ്ടി ഒന്നാണ് ഉരുക്കി എടുക്കുന്നുണ്ട് അപ്പൊ ആ ശർക്കരന്റെ തൂക്കം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഏകദേശം ഒരു മുന്നൂറ് ഒക്കെ ഉണ്ടാവും കേട്ടോ അരക്കിലും ചക്കരൊന്നും ഇല്ലേ ഹലോ ആവുമ്പത്തേന് പിന്നെ നല്ല മധുരം വേണല്ലേ അപ്പൊ പിന്നെ ഞമ്മളെ ചക്കരന്റെ മധുരവും പഴത്തിന്റെ മധുരവും ഒക്കെ പാടാവുമ്പോ നല്ല മധുരം ഉണ്ടാവേ അപ്പൊ അങ്ങനെ ഞമ്മളെ ശർക്കരയൊക്കെ നല്ലോണം ഒരുങ്ങി വന്നിരിക്കുന്നത് ഇനി നമ്മള തീജിക്കാണ് ഞമ്മക്കിതൊന്നും തണുക്കാൻ വേണ്ടിയാണ് എടുത്തേക്ക അപ്പൊ ഇനി ഞമ്മള് അലുവുണ്ടാക്കാൻ വേണ്ടിയേ ഇമാതിരി ഒരു പാത്രാണ് കേട്ടോ എടുത്തു അപ്പൊ ഇനിയാളെ ഞമ്മളിപ്പോ ഈ അലവിയോ ഇമാതിരിയൊക്കെ ഉണ്ടാക്കുമ്പോളേ കുറച്ച് ചുവടൊക്കെ കട്ടിയുള്ള ഒരു പാത്രം ആണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് അടിയിൽ പിടിച്ചും അപ്പൊ അല്ലെങ്കിൽ ഇമാതിരി നോൺ സ്റ്റിക്കിന്റെ ഒക്കെ ഒരു പാത്രം ആയാലും മതി അപ്പൊ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പിടിച്ചൂല്ലോ എന്നിട്ട് ഞമ്മളിപ്പോൾ തീയ്ക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യാൻ പാർന്നു കൊടുക്കണ് അപ്പം നെയ്യ് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതീക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ടുകൊടുക്കുക അപ്പം ഞാളെ അണ്ടിപ്പരിപ്പൊക്കെ മണ്ടോലിട്ടെടുത്താൽ മതിട്ടോ അതൊന്നും ഇപ്പം അതിൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഞമ്മളെടുത്തായാലും ഇപ്പം എപ്പോഴാണെങ്കിലും ഇപ്പം മാതിരി ഒന്നും കൊടുന്ന് നിൽക്കൂലേ നമ്മളെ കുട്ടികളൊക്കെ അത് കണ്ടാലോ കപ്പ കപ്പാൻ തീർക്കും അപ്പോൾ പിന്നെ നിങ്ങളെടുത്തും ചിലപ്പോൾ കൊടുന്ന് വച്ചതൊന്നും ഉണ്ടാവില്ലല്ലോ അതപ്പം നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും ഇട്ടുകൊടുത്തളീം ഇനിയിപ്പം എല്ലാം എന്നുവെച്ചാൽ കുഴപ്പമില്ല കുട്ടികൾ ഭയൊന്നും കൊടുന്ന് വെച്ചാ വല്ലാതെ തിന്നൂലേ അത് അങ്ങനെ അങ്ങട്ടും ഇങ്ങോട്ടും കൊടുത്താ അങ്ങനെ പൗത്താൻ പോവും ചിലപ്പോ അപ്പൊ ഇങ്ങനൊക്കെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത ഒഴിക്ക് നല്ല തൃപ്തിയാണ് അപ്പൊ പിന്നെ വെറുതെ കളയും മേണ്ട കുട്ടികൾക്കായാലും വലിയ ഒല്ക്കായാലും എല്ലാവർക്കും തടിമക്ക് നല്ലതുമാണ് നല്ല രസത്തിലാണ് തിന്നും ചെയ്യ അപ്പൊ അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ നല്ലോണം മൂത്ത് വന്നിക്കണ് ഇനി നമുക്ക് ഞമ്മക്ക് ഇതാണ് കോരിടുക്ക ഇനി പെണ്ണിയാളെ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് കൊത്ത് ലേസം ഉണ്ടാക്കി കണ്ട ഈ നെജിക്കണ്ട ഒന്നും പൊരിച്ചു കോരിയാ മതി ഇനി നമുക്ക് ഈ നെജിക്കെന്നെ നമ്മൾ നാർത്തുണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല പഴം അരച്ച് കണ്ട് അപ്പം അതാണ് ഇട്ട് കൊടുത്ത് കാണ്ട് തിജം ഒന്ന് കുറച്ച് വെച്ച് കാണ്ട് കാട്ടണം കേട്ടോ നമുക്ക് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക അപ്പം ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പം കണ്ടില്ല എണ്ണയാളെ ഇത് നല്ല തിക്കായി വന്നിണല്ലോ അപ്പം ഇനി നമുക്ക് ഇതീക്കാം നമ്മൾ നാർത്ത അരച്ച് വെച്ചിട്ടുണ്ടായില്ലോ ശർക്കരപ്പാനി അപ്പം അതൊരു അരിപ്പീ കൂടെ നമുക്ക് ഇതീക്കാൻ പാർന്നുകൊടുക്കുക ഒന്നെണ്ണം അരിച്ച് പാർന്നാൽ നമുക്കൊരു റാഹത്താണല്ലോ അല്ലേ അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതാണ് കിട്ടുമല്ലോ ഇനി നമുക്ക് ഞമ്മളെ തിജൊക്കെ ഒന്ന് പാകത്തിനാണ് വെച്ചുകൊടുത്ത് കാണ്ട് നമുക്കിത് നല്ലോണം അങ്ങോട്ട് ഇളക്കി ഇളക്കിയാണ് കൊടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലോണം അങ്ങട്ട് ഇളക്കി കൊടുത്തുകാണ്ട് കുറച്ച് ചീച്ച ഒന്നാണ് തിക്കായി തിക്കായി വരുന്നുണ്ട് ഇപ്പോൾ ഇത് അപ്പം നഞ്ഞി നമുക്ക് ഇതീക്കൊരു ലേസം ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്താൽ നമ്മളെ മധുരമൊക്കെ പാകമായി പിന്നെ പിന്നെപ്പോൾ നമ്മൾ തീക്കൊരു മുക്കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ പാടം കൂട്ടിക്കാണ്ടേ ഒന്നും കൂടി ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ അലുവ ഒന്നും കൂടി ഇങ്ങനെ തിക്കായി തിക്കായി വരുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ പറഞ്ഞു കൊടുത്താണ്ട് ഒന്നും കൂടി നല്ലോണം അങ്ങട്ട് അളക്കണം അപ്പോൾ ആലുവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാളെ നമ്മൾ കജെടുക്കാതെ അളക്കി കൊടുക്കണേ അല്ലെങ്കിൽ നമുക്ക് വേഗം അടിയിൽ പിടിച്ചേ പിന്നെ മാതിരി പാത്രത്തിലായ പിന്നെ അത്ര പെട്ടെന്നൊന്നും പിടിച്ചില്ല കേട്ടോ അപ്പം അത് ഞാൻ ഇങ്ങനത്തെ പാത്രം അല്ലെങ്കിൽ നല്ല ചൂട് കട്ടിയൊക്കെ ഉള്ള പാത്രം എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഞമ്മൾ അളക്കി അളക്കിക്കൊടുത്ത് നമ്മൾ ആലുവ ഒരു പാകത്തിനൊക്കെ അയക്കുന്നത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിക്കണു കണ്ടില്ല നല്ലോണം കുറുകിങ്ങോട്ട് വന്ന് നല്ല കട്ടീന ഇങ്ങോട്ട് ആയി വന്നിരിക്കണെ ഇനി നമുക്ക് നേർത്ത ആദ്യം തന്നെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പരിപ്പ് അത് നമുക്ക് തീക്കണ് ഇട്ട് കൊടുത്ത് കാണ്ട് ഒന്നും കൂടി നല്ലോണം അളക്കി എല്ലോടത്തും കൂടി ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ നമ്മൾ ഞമ്മളാലുവയ്ക്ക് ഇപ്പോൾ പാത്രത്തിൽ നിന്ന് നല്ലോണം വിട്ട് വരാൻ തുടങ്ങിക്കണു ഇനി നമുക്ക് തിജ നമുക്ക് എടുത്തി കൊടുക്കാം അപ്പം ഇണിയയാളെ ഞമ്മളുണ്ടാക്കാൻ വേണ്ടി മാതിരി ഒരു കേക്ക് ഇട്ട് ഇന്നെയാണ് എടുത്തുക്കണതേ ഇനി ഇപ്പൊ അടുത്ത് ഉള്ളീനുസരിച്ചൊക്കെ പാത്രം എടുത്തോളീം ഇനിയിപ്പോൾ ഒരു സ്റ്റീലിന്റെ ആയാലും കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ ഞമ്മൾ പൊതിയുമ്പോൾ നല്ല ഓണം ഓയില് തേച്ച് കൊടുത്താണ്ട് ഇതൊക്കെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തുക്കണ് അതേപോലെ തന്നെ നമ്മളെ അടുത്ത് കുറച്ച് ഉണ്ടായിനു അപ്പം നമ്മൾ അതും കൂടിയാണ് ഇട്ട് ഇന്ന അപ്പം നീ കാണാൻ നല്ലൊരു ചൊറുക്കും കിട്ടും ചൊർക്കു മാത്രം നല്ലല്ലേ തിന്നാനും നല്ല രസം തന്നെയാണ് ഉള്ളപ്പോൾ അണ്ടിപ്പരിപ്പും വെള്ളമൊക്കെ ഇട്ടാല് പെങ്ങളെടുത്ത് കൊടുന്ന്ച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തുള്ളിയും ബദാമൊക്കെ കൊടുന്ന് ചോലിണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇട്ടുകൊടുക്ക ഇനിയിപ്പതല്ല തേങ്ങാ കൊത്താണെന്നുണ്ടെങ്കിൽ അതും മതി ഇങ്ങോട്ട് ഞമ്മളുണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല ആലുവ അത് ഞമ്മക്ക് തീക്കാൻ ഇട്ട് കൊടുത്ത് കാണ്ട് ഒരു സ്പൂണിന്റെ അടിമ നമുക്ക് കുറച്ച് നെജും തേച്ച് കൊടുത്ത് കാണാൻ നല്ലോണം അത് ഇങ്ങോട്ട് പെരത്തി ഇങ്ങോട്ട് ശരിയാക്കി എടുക്കണം ഇതേപോലെ നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെ നല്ല ലെവൽക്ക് ഇങ്ങോട്ട് ആക്കി എടുക്കന്നെ അപ്പം നമുക്ക് നമ്മൾക്ക് കുറച്ചേരം തണുക്കാൻ വേണ്ടി എടുത്തേക്കണം അപ്പൊ ഞങ്ങളെ ഒരു അരമണിക്കൂറൊക്കെ എടുത്താൽ മതിട്ടോ അപ്പതിനൊക്കെ ഇത് നല്ലോണം തണുത്ത് വന്നു അപ്പോൾ ഇപ്പോൾ ഒരു അരമണിക്കൂറോ കഴിഞ്ഞിരിക്കണെ നമ്മൾക്ക് ഇനി ഇതൊന്നാണ് പാത്രത്തിൽ നിന്ന് ഇതിൻ്റെ വക്കൊക്കെ ഒന്നാണ് ശരിയാക്കി കാണാൻ എടുക്കുക അപ്പം കണ്ടില്ലേ നമുക്ക് കേടൊന്നും വരാതെ നല്ല റെഡിക്ക് കിട്ടിയിക്കണല്ലപ്പം ഇത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കാണ്ട് ഞമ്മളുടെ അഭിപ്രായങ്ങൾ പറയാം മറക്കല്ലിട്ടോ പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ലേക്ക് തരീട്ടോ അതിനങ്ങൾ മടിച്ചെല്ലി ലേക്ക് കാണുമ്പോഴല്ല മനസ്സിലാകുകയുള്ളൂ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് അപ്പം അതിനങ്ങളും അടിച്ചെല്ലിട്ടോ പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ ഒക്കെ ഒന്നെണ്ണം അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നെണ്ണ അയച്ചും കൊടുക്കുകേണ്ടി അപ്പോൽക്കും തന്നെ ഇതേപോലെ കണ്ടു കാണുണ്ടാക്കും ചെയ്യാൽ അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസലാമു ആലൈ